യാലപ്പോന്നോ? Just now, black coffee with cognac. What a way to start a day. Yoga. ഇന്നലെയും പതിവ് പോലെ ഞാൻ ബോറാക്കിയല്ലേ. ഇപ്പൊ അത് റുട്ടീനായില്ലേ? രഘുള്ള ദിവസങ്ങളില് അതാ അതിന്റെ ഒരു ചേല്. ഒന്ന് അലമ്പി തീരണം. അതൊന്നും ഇന്റൻഷൻ അല്ല അലക്സി. ആ എസ് പി പെങ്കൊച്ചിനെ കണ്ടപ്പോ അവക്ക് വേണ്ടി ഒരു നീക്ക് തെറി ഞാൻ വെച്ചിരുന്നതാ. ഛേ, കള, അവളൊരു നല്ല ഫ്രണ്ടാ. കൂടുതൽ അടുത്തറിയുമ്പോ രഘുവിനത് മനസ്സിലാവും. എനിവേ, ഐ സ്പോയിൽഡ് ദ പാർട്ടി. ആ രോഗത്തിന്റെ ത്രെട്ടിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞതിന്റെ മീരയൊക്കെ ആ സെലിബ്രേഷനിൽ കുളം തോണ്ടി ഞാൻ ആ പാർട്ടി. പാർട്ടി? അത് കുഴപ്പമൊന്നുമില്ലെന്നേ, അതൊരു ഫേക്ക് പാർട്ടി ആയിരുന്നു ശരിക്കും. ഫേക്ക്? അതെ, അത് ചുമ്മാ ഞാനും ഡോക്ടർ സുരേഷും ചേർന്ന് ഉണ്ടാക്കിയതാ മീരയ്ക്ക് വേണ്ടി. ഒരു സ്ട്രെസ് റിലീഫ് മീരയ്ക്ക് ഇത് വേണമായിരുന്നു. സംഗതി ബയോപ്സി റിപ്പോർട്ടിൽ കുഴപ്പം കാണുന്നുണ്ട്. സംഭവം ക്യാൻസർ സർ. പക്ഷെ 99% ഉരിപ്പോരാൻ ചാൻസ് ഉണ്ട്. സത്യാവസ്ഥ അറിഞ്ഞപ്പോ യുഎസിലുള്ള ചേട്ടനെയും ചേട്ടത്തിയാരെ ഞാൻ വിളിച്ചിരുന്നു. രണ്ടും ഓങ്കോളജി പാർട്ടീസാ. റിപ്പോർട്ട്സ് എല്ലാം മെയിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇനി കേറിപ്പോര്, അടുത്ത വണ്ടിക്ക് എന്നാ അവര്. പോവാൻ തന്നെയാ എന്റെ തീരുമാനം. അവിടെ എവിടെയെങ്കിലും പോയി കിടന്ന ഇവിടെ ഈ ആശുപത്രിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിലേറ്റീവ്സിന്റെ 50 പിറന്നാൾ ഷോ സഹിക്കണ്ടല്ലോ. നീ എന്തിനാ മീരെ നീ ഇൻഫർമേഷൻ മറച്ചു വെക്കുന്നത്? അവൾ അറിയണ്ടേ? വേണം, അറിയണം. പക്ഷെ പതിയെ മതിയെന്നേ. ഞാൻ ഈ കാലത്ത് വന്ന് കയറിയത് രഘുവിനോടൊരു കാര്യം പറഞ്ഞിട്ട് പോവാനാ. എനിക്കൊരു പേടിയില്ല രോഗത്തിന്റെ കാര്യത്തില്. 99% സർവൈവ് ചെയ്യുന്ന ഉറപ്പിലാ ഞാൻ. പക്ഷെ 1% ആ പേടിയുടെ പേര് പറയുക, ഞാൻ വഴിയായ മീരേ സണ്ണി മാത്രമാവും. മറ്റൊരാൾ എന്തെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് കുറെ നാൾ കഴിഞ്ഞെങ്കിലും വരാം. പക്ഷെ അത് താനാവുന്ന് എനിക്ക് തോന്നുന്നില്ല രഘു. മീരയ്ക്കത് കഴിയുന്നു തോന്നുന്നില്ല. ഇനി തോന്നിയാൽ ഐ വിൽ ബി സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇനി അവൾ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചാലും സണ്ണി അവൻ്റെ അപ്പം വേണ്ടിടും. അവൻ്റെ അപ്പനാവാൻ കഴിയോ മറ്റൊരാൾക്ക്? അത് ആരായിരുന്നാലും അയാൾക്ക് താനോ ഞാനോ ആവാൻ കഴിയില്ല. മിണ്ടാനും കേൾക്കാനും വയ്യാത്ത ആ കുട്ടിക്ക് ഒരു അച്ഛൻ വേണം രഘു. അത് ഓർമ്മിക്കാൻ മാത്രമാണ് ഞാൻ വന്നത്. ജീവിതം കുടിച്ചു തീർക്കാൻ കാണിക്കുന്ന ഈ ധൃതിക്കിടയിൽ അവന്റെ മുഖമൊന്ന് ഓർക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അവൻ ഉച്ചരിക്കാൻ കഴിയാത്ത വാക്കുകൾ അവനു വേണ്ടി ഞാൻ പറയുന്നുവെന്നേ കരുതാവൂ. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്.